നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമുക്ക് പ്രസവം അടുത്തു എങ്കിൽ നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ചില ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരേ ലക്ഷണങ്ങൾ ഉണ്ടാവണമെന്നുണ്ടാവില്ല, പലർക്കും പല ടൈപ്പ് ആയിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും. ഞാനിപ്പോൾ ഒരു 10 ലക്ഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടായവരുണ്ടായിരിക്കാം, ചിലവർക്ക് ഇതൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് സെക്ഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ അത് ഹെൽപ്ഫുള്ളായിരിക്കുള്ളൂ. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ലൂസ് മോഷനും വോമിറ്റിങ്ങുമാണ്. ഇപ്പോൾ ചില സ്ത്രീകളിൽ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ്ങിൽ ലൂസ് മോഷൻ കാണിക്കാറുണ്ട്. ചില സ്ത്രീകളിൽ ഉടനീളം, അതായത് പ്രഗ്നൻസിയിൽ പല സമയങ്ങളിലായിട്ട് ലൂസ് മോഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഡെലിവറി ഡേറ്റ് അടുക്കുന്ന ഒരു ടൈമിൽ 1-2 ആഴ്ച മുമ്പായിട്ട് നമുക്ക് ലൂസ് മോഷൻ, എന്ത് കഴിച്ചാലും ലൂസ് മോഷൻ തോന്നിക്കുക, എപ്പോഴും എന്താണ് ടോയ്ലറ്റിൽ പോകുന്ന ഒരു അവസ്ഥ പല സ്ത്രീകളിലും കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് വോമിറ്റിംഗ്. ചില സ്ത്രീകളിൽ ആദ്യമൊന്നും വോമിറ്റിംഗ് ഉണ്ടാവില്ല, പക്ഷേ ഈ പ്രസവത്തിന് കയറുന്നത് വരെ, അതായത് 2 ആഴ്ച മുതൽ അങ്ങോട്ട് തുടങ്ങും, പിന്നെ കയറുന്നത് വരെ വോമിറ്റ് ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ വോമിറ്റിംഗ് തുടങ്ങുന്നതും അതുപോലെ തന്നെ ലൂസ് മോഷൻ തുടങ്ങുന്നതും എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു ഡെലിവറി അടുത്തു എന്നുള്ളതിൻ്റെ ഒരു സൈനായിട്ട് കണക്കാക്കാം. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള തളർച്ച. നമ്മുടെ ഒരു പ്രസവം അടുക്കുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് തീരെ ആവതില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ ശരീരം മാറും. നമുക്കെല്ലാം ഭയങ്കര ക്ഷീണവും തളർച്ചയും ഒക്കെ കൂടും. ചില സ്ത്രീകളുടെ ദേഷ്യം വരെ കൂടുതലായിട്ട് കണ്ടുവരും. അപ്പോൾ മറ്റുള്ളതിനേക്കാൾ, അതായത് ഇതുവരെ ഉണ്ടായതിനേലും കൂടുതലായിട്ടുള്ള തളർച്ചയും ഈ ഒരു സമയത്ത് കണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇനി മൂന്നാമത്തെന്ന് പറയുന്നത് വയറുവേദനയാണ്. അതായത് കൺട്രാക്ഷൻ വരിക, അടുക്കടി ഇങ്ങനെ എന്ത് ചെയ്യുക, വയറ് വേദന വരിക, പെട്ടെന്ന് മാറുക, ചിലപ്പോൾ ഉടനീളം വയറുവേദന വരിക, അടിവയറിന് വേദന വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് നമുക്കെന്താണ് ഈ ഒരു പ്രസവത്തിൻ്റെ ഒരു സൈനായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കും. ഇനി നാലാമത്തേന്ന് പറയുന്നത് നമുക്ക് നിപ്പിൾ ഡിസ്ചാർജാണ്. അതായത് നമ്മുടെ നിപ്പിളിൽ നിന്ന് എന്ത് ചെയ്യുക, പാല് പോലുള്ള എന്തെങ്കിലും ഒരു ദ്രാവകം വരിക. അത് നമുക്ക് ഈ പ്രസവത്തിൻ്റെ ഒരു 2-3 ആഴ്ച മുമ്പ് ഇങ്ങനെ തുടങ്ങുന്നു ചില ആളുകൾക്ക്. ചിലവർക്ക് പ്രസവം കഴിഞ്ഞിട്ടായിരിക്കും, ചില ആളുകൾക്ക് 3-ാമത്തെ ട്രൈമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നിപ്പിളിൽ നിന്ന് ഇങ്ങനെ ദ്രാവകം വരുന്നു എങ്കിൽ നമ്മുടെ പ്രസവം അടുക്കാറായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെ ദ്രാവകം വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഇങ്ങനെ പാല് വരുന്ന ഒരവസ്ഥ കണ്ടുവരുന്നത്. ഇനി 5-ാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ വയറ് ഒരു ഗ്ലാസ് പോലെ മിന്നുന്ന രീതിക്ക് തിളങ്ങും. അതായത് നമ്മുടെ വയറ് വീർക്കും തോറും തിളക്കം അല്ലെങ്കിൽ ഒരു തെളിമ കൂടിക്കൂടി വരും, നമുക്കറിയാവുന്നതാണ്. ചിലരുടെ വയറ് ഇരുണ്ട് വരും, പക്ഷെ എന്നാലും ഒരു തെളിച്ചം ഉണ്ടാവും ആ വയറിന്. അപ്പോൾ നമ്മുടെ പ്രസവം അടുക്കുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും ശരിക്കും ഇതങ്ങട് നല്ല രീതിയിൽ ഗ്ലാസ് പോലെ മിന്നാൻ തുടങ്ങും, അല്ലെങ്കിൽ തെളിയാൻ തുടങ്ങും. നിങ്ങൾ വയറൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു പ്രഗ്നൻസിയിലിരിക്കുന്ന സ്ത്രീയുടെ ഒരു വയറിന് ഭയങ്കരമായിട്ടൊരു പ്രകാശം പോലെ ഇരിക്കുള്ള ആ വയറ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസിയുടെ അവസാന ടൈമിൽ ഈ വയറിൻ്റെ ആ ഒരു തെളിച്ചം കൂടെ ഒന്നുകൂടെ കൂടും, അതായത് ആ ഗ്ലാസ് പോലെ ഒന്ന് പ്രകാശിക്കും, അങ്ങനെയാണ് പറയാൻ പറ്റുള്ളൂ. അതുപോലെ നന്നായിട്ട് തെളിയും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ വയറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തതെന്ന് പറയുന്നത് 6-ാമത്തെയാണ്. അതുപോലെ തന്നെ നമ്മുടെ വയറ് അതുവരെ പൊങ്ങിയിരിക്കുന്ന വരായിരിക്കും, ഇതൊന്ന് ഇടിഞ്ഞിട്ടുണ്ടാവും പ്രസവത്തിൻ്റെ ഒരു ടൈമൊക്കെ ആകുമ്പോൾ. ചില സ്ത്രീകളിൽ ഇടിയൂല കേട്ടോ, എന്നാലും ഭൂരിഭാഗം ആളുകളിലും ഇടിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് പ്രസവമായി അല്ലെങ്കിൽ അടുത്തു എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇനി 7-ാമത്തേന്ന് പറയുന്നത് നമുക്ക് ഡിസ്ചാർജ് പോകുന്നൊരവസ്ഥ, കൂടുതലായിട്ട് ഡിസ്ചാർജ് പോവുക. വെള്ളം പോലെ ചിലവർക്ക് ഡിസ്ചാർജ് പതിയെ പതിയെ പോകും, ചില ആളുകൾക്കാണെങ്കിൽ ഒരുതരം കഫം പോലെ ഡിസ്ചാർജ് ഇങ്ങനെ കണ്ടുവരാം, നമുക്ക് പാൻറ്റീസിലൊക്കെ അങ്ങനെ കണ്ടുവരാം വെള്ള നിറത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് നമുക്ക് എന്താണ് പ്രസവം അടുത്തു എന്നുള്ളതിൻ്റെ ഒരു സൈൻ തന്നെയാണ്. ഇനി 8-ാമത്തേന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞ് ഇറങ്ങി താഴെ എത്തിയെന്ന് നമുക്ക് ഫീൽ ചെയ്യുക, അതായത് കുഞ്ഞിൻ്റെ അനക്കമൊക്കെ നമുക്ക് താഴെ തന്നെ ഫീൽ ചെയ്യുക, അതായത് താഴെ ഇറങ്ങി എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിക്ക് നമ്മുടെ ശരീരം നമുക്ക് സൈൻ തരും. അതായത് കുഞ്ഞ് 8 അടിയിൽ നിൽക്കുന്ന ഒരവസ്ഥ പല അമ്മമാർക്കും ഫീൽ ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ കണ്ടാലും നമ്മുടെ പ്രസവം അടുക്കാറായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഉറക്കം ഉണ്ടാവില്ല. ചില സ്ത്രീകളിൽ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും തീരെ ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ ശരീരം മാറിയിട്ടുണ്ടാവും, അത്രയും ക്ഷീണമായിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നത് നമ്മുടെ പ്രസവം അടുക്കുന്നതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. ഇനി 10-ാമത്തത് അല്ലെങ്കിൽ അവസാനത്തേന്ന് പറയുന്നത് നടുവേദനയാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന നടുവേദന അല്ലെങ്കിൽ അതിശക്തമായിട്ട് വരുന്ന നടുവേദന അല്ലെങ്കിൽ പോയും വന്നും പോയും ഇരിക്കുന്ന നടുവേദന, ഇതെല്ലാം നമ്മുടെ പ്രസവം അടുത്തതിൻ്റെ ലക്ഷണം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ 10 ലക്ഷണങ്ങൾ മിക്കവാറും എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഇതല്ലാതെ മറ്റെന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഞാൻ പറഞ്ഞതുപോലെ കമൻറ്റ് സെക്ഷനിൽ പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിലും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിലും, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നത് വരെ താങ്ക് യു.